നീയാണ് എന്റെ ലോകം, രചന ആതിര ആദി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനോ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. കാശി നക്ഷത്ര ഇറുകെ പുണർന്നു. അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ വയറിലൂടെ അവന്റെ കൈ ചുറ്റിപ്പിടിച്ച് മുറുകെ കെട്ടിപ്പിടിച്ച് നിന്നു. അവന്റെ ആ കരിനീല മിഴികളിലെ മിഴിനീർക്കണങ്ങൾ അവളുടെ കഴുത്തിൽ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. നക്ഷത്രയുടെ മിഴികൾ മിഴിഞ്ഞിരുന്നു, പെട്ടെന്നൊരു ഷോക്കേറ്റതുപോലെ. കാരണം അങ്ങനെ അവളിൽ നിന്നൊരു നീക്ക അവൾ ഒരിക്കലും ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല. കാശി എന്നെ വിട്ട്, എനിക്ക് വേദനിക്കുന്നു കാശി. നക്ഷത്ര അവന്റെ കൈകളിൽ കിടന്ന് പുളഞ്ഞു പറഞ്ഞു. എന്നാൽ അവൻ അതൊന്നും ചെവിക്കൊള്ളാതെ അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് വലിഞ്ഞു മുറുക്കുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. അവൾക്ക് അപ്പോഴാണെന്ന് ശ്വാസം നേരെ വീണത്. സോറി, ഞാൻ അത് അറിയാതെ. അവളുടെ മുഖത്ത് നോക്കാതെ വിക്കി അവൻ അവളോടായി പറഞ്ഞു. അവൾ വേഗം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരം ശിവ മുന്നിൽ. അവൾ ആ നിമിഷമൊന്ന് ഞെട്ടി. പെട്ടെന്ന് അവൾ ബാഗ് എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോയി. എല്ലാവരുടെയും മുഖം സങ്കടത്താൽ നിറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും പുലർന്നതിന് ശേഷം അവൾ മുരളിയുടെ കൂടെ പോവാനൊരുങ്ങി. ഒന്ന് നിന്നവിടെ. നക്ഷത്രയും മുരളി ഒരുപോലെ തിരിഞ്ഞു നോക്കി. പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. എല്ലാവരും കാശി എന്നാണ് പറയാൻ പോകുന്നത് കേൾക്കാൻ കാതുകൂർപ്പിച്ചു. നക്ഷത്രയുടെ അച്ഛ, എൻ്റെ അനിയൻ ഋഷി ശേഖർ നിങ്ങളുടെ മകളോട് ചെയ്ത തെറ്റ് തന്നെയാ. അപ്പൊ അവന്റെ ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. മോനെന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാനിരുന്ന ചെക്കനായിരുന്നല്ലോ ഋഷി. സോ ഋഷിക്ക് പകരം. എല്ലാവരും കാശിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു. ഋഷിക്ക് പകരം മറ്റൊരു നല്ല ചെക്കനെ ഞാൻ കണ്ടുപിടിച്ച് നക്ഷത്രയുടെ വിവാഹം ഞാൻ നടത്തും. അതെന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇപ്പൊ ഋഷിയുടെയും ശിവണിയുടെയും വിവാഹം കഴിയുന്നവരെങ്കിലും നക്ഷത്രയോട് നിൽക്കണം. അതുവരേക്കും. കാശിയുടെ വാക്കുകൾ കേട്ട് ശിവടക്കെ എല്ലാവരും ഞെട്ടി. അവളുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുമന്നു കയറി. കാശി, തനിക്ക് ഭ്രാന്തുണ്ടോ? എനിക്കൊരു കല്യാണം വേണ്ട, ചെക്കനും വേണ്ട. വാച്ച, നമുക്ക് പോവാം, നക്ഷത്ര പറഞ്ഞു. മുരളിയെങ്കിൽ ഒന്ന് നിൽക്ക്, ഒരു മിനിറ്റ്, എന്റെ കൂടെ നിന്ന് വരൂ. എനിക്കങ്ങളോട് പ്രൈവറ്റായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്, പ്ലീസ്. അച്ഛ വേണ്ട, ഇയാൾ ഇങ്ങനെ ഓരോന്ന് പറയും, അച്ഛനെ ഒന്ന് കേൾക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. മോളെ നിക്ക്, കാശിക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടെ. കാശി മുരളി റൂമിൽ കയറി. അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നു. അച്ഛ വാ, പോവാ. മോളെ, കാശി പറഞ്ഞ ശരിയാ. കാശിക്ക് ഋഷി ചെയ്ത തെറ്റിനെ പറ്റി ഓർത്ത് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രായശ്ചിത്തായിട്ട് കണ്ടാൽ മതി. മോള് പേടിക്കണ്ട, മോള് കുറച്ചു നാളൂടെ നിൽക്കൂടെ. അച്ഛൻ വന്ന് മോളെ കൊണ്ടുപോയിക്കോളാം. അച്ഛ എന്തിങ്ങനെ പറയുന്നു? അച്ഛ ഇങ്ങനെയൊന്നും പറയില്ലേ. മോളൊന്നും പറയണ്ട, അച്ഛനല്ലേ പറയുന്നേ. അച്ഛയെ വാവയ്ക്ക് വിശ്വാസമല്ലേ. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. മോൾക്ക് പറ്റിയ നല്ല ചെക്കനെയെ കാശി കൊണ്ടുവരൂ. മോൾക്ക് ഇഷ്ടാവുന്ന ഒരാളെ മോള് പറഞ്ഞാൽ മതി. ഓക്കെ, അച്ഛനെന്നാ വീട്ടിലോട്ട് ചെല്ലട്ടെ. മോൾ ഇവിടെ സേഫാ. ശേഖർ, എൻ്റെ മോളെ ഒരിക്കൽ കൂടി ഇവിടെ നിർത്തിയിട്ട് പോവാ. നോക്കണേടാ, നീ പോയിട്ട് വാടാ മുരളി. ഞങ്ങൾക്ക് നക്ഷത്ര മോൾ ഇവിടെ നിൽക്കുന്നതിൽ ഉപരി ഹാപ്പിനെസ് വേറെന്താടാ. താൻ സന്തോഷമായിട്ട് പോയിട്ട് വാടോ. ഇത് നക്ഷത്ര മോളുടെ വീട് പോലെ തന്നെയല്ലേ ഇടോ. മുരളി അതിനൊരു പുഞ്ചിരി നൽകി അവിടെ നിന്നും പോയി. നക്ഷത്രക്ക് നല്ല ദേഷ്യമുണ്ട്. കാശി പറഞ്ഞ കാര്യം ഓർത്ത്. ടത്തിണ്ടി, നീ എന്തുവാടെ വിളിച്ചു പറഞ്ഞേ? നക്ഷത്രക്ക് ചെക്കനെ തപ്പാൻ പോവാണെന്നോ? ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കും നീ ഓർക്കണ്ടോ? എന്റെ പൊന്നളിയ ദാ ഗുണ്ടൂസേ, നീ ആദ്യം എന്റെ കഴുത്തി നീ കൈയെടുക്ക്, ഞാൻ പറയാം. കാശി ശിവയോട് പറഞ്ഞു. നിനക്ക് തോന്നുന്നുണ്ടോ ശിവ, ഞാൻ നക്ഷത്രക്ക് വേണ്ടി ചെക്കനെ കൊണ്ടുവരുന്നു? കൊണ്ടുവന്നാൽ എന്റെ ഗുണ്ടൂസ് അതിന് സമ്മതിക്കൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാ, വേറൊരു വഴി എന്റെ പക്കലില്ലായിരുന്നു അവളിയോട് പിടിച്ചെടുത്താൻ. ഇതാവുമ്പോ ഇലക്കുമുള്ളിനും കേടില്ലാത്ത രീതിയിൽ, അത്രേ ഉള്ളൂ. എന്നാൽ എന്റെ കാശി, നിന്റെ ഈഗോയെ ആറ്റിറ്റ്യൂഡൊന്നും മാറ്റിയൊക്കെ നിനക്ക് പറ്റൂലല്ലേ. നോർമലി എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനെ വളഞ്ഞ വഴി നോക്കണം. ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എത്ര ശ്രമിച്ചാലും ആറ്റിറ്റ്യൂഡ് പോവില്ലെന്ന് നിനക്കറിയാലോ. അതേസമയം അവനാണോ എന്റെ അച്ഛൻ? എനിക്ക് ചെക്കനെ കണ്ടുപിടിച്ച് തരാന്ന്. ഞാനിപ്പോ കെട്ടും, നോക്കിയിരിക്കുള്ളൂ അവൻ. എന്തു പറ്റി എന്റെ നക്ഷ, നീ എന്തിവിടെ നീ പിച്ചുമ്പേയും പറയുന്നു? അച്ഛ അവിടേക്കൊന്ന് ചോദിച്ചു. ആ കാശി പറഞ്ഞ് നീ കേട്ടില്ലേ, അവനെനിക്ക് ചെക്കനെ നോക്കാൻ പോവാന്ന്. കള്ള പന്നി, ഞാനിപ്പോ കെട്ടും, നോയിക്കോ. എന്റെ പട്ടി പോലും കെട്ടില്ല അവൻ കൊണ്ടുവരുന്ന ചെക്കനെ. എന്റെ നക്ഷ, നീ ഒന്ന് കൂളാവ്. ഇത്രയും ദേഷ്യം ആരോഗ്യത്തിന് ഹാനികരാണ് മോളെ, അച്ഛൻ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഓടി, എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇവിടെ ഒരിക്കൽ ഉണ്ടായിട്ട് എന്ത് കാര്യം? അവളുടെ ഇഷ്ടത്തിന് പുല്ലുവരല്ലേ അയാൾക്ക്. എന്ത് ധൈര്യത്തിലാണ് എനിക്ക് ചെക്കനെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്? എന്റെ നക്ഷ, കാശി ചേട്ടൻ ഒരു ചെക്കനെയും കൊണ്ടുവരില്ലേടി നിനക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നിന്നോട് പിടിച്ചെടുത്താനുള്ള ആക്ടിംഗ് അല്ലേടി. എനിക്കങ്ങനെയാ തോന്നുന്നത്. നേരെയുള്ള രീതി പറ്റിയില്ലെങ്കിൽ വളഞ്ഞ രീതി എന്ന് നീ കേട്ടിട്ടില്ലേ? പുള്ളി വളഞ്ഞ രീതി സ്വീകരിച്ചു എന്നേ ഉള്ളൂ.
പുള്ളിക്ക് നിന്നെ ഇഷ്ടമാടി, അത് പുള്ളി പറയാതെ തന്നെ നിന്നോട് പറയുന്നുണ്ട്. നിനക്ക് ഈ കാശിയേട്ടനെ ഇഷ്ടമുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? നീ ഇല്ലെന്നേ പറയും. പക്ഷേ ഋഷി സാറിനോട് തോന്നാത്ത ഫീലിങ്സ് നിനക്ക് കാശിയോട് തോന്നിയിട്ടുണ്ട് ഇല്ലേ? സത്യം പറ നക്ഷത്ര, അത് അങ്ങനെ ചോദിച്ചെന്തോ എനിക്കറിഞ്ഞൂടടി. പക്ഷെ കാശി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട, അവൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ തോന്നും, ഞാൻ ഫുൾ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നും. കാശിയാണ് എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരെന്ന് തോന്നിപ്പോവാറുണ്ട് പലപ്പോഴും. എന്തോ കാശി എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ മറ്റൊരു ലോകത്താകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. കാശി അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നും. ആ ഇത് തന്നെയാണ് മോളെ പ്രണയം, നിനക്ക് കാശിയേട്ടനോട് മുടിഞ്ഞ പ്രണയാടി, അച്ചു നക്ഷത്രയോട് പറഞ്ഞു. വാട്ട്, ഏ ഇല്ല, എനിക്ക് കാശിയേട്ടനോട് ലവ് ഇല്ല, ഇല്ല, നീ ഒന്ന് പോയച്ചു. അവൾ അശ്വിന് ഒത്തിരി വഴക്ക് പറഞ്ഞു. സുഭദ്രയെ കാണാനായി പോവാനിറങ്ങി. എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊരു കാര്യമല്ല മോളെ, കാശിയേട്ടനും കരിനീലം ഇഴിയ, നിന്റെ സ്വപ്ന രാജകുമാരന് തുല്യം. സത്യമെന്നും കയ്പ് നിറഞ്ഞാന്ന് ഓർത്താ നിനക്ക് നന്ന്, അച്ചു പറഞ്ഞു ചിരിച്ച്. പൊടി പട്ടി, അവൾ അച്ചുവിനെ ചീത്തയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സുഭദ്രയുടെ റൂമിലേക്ക് പാഞ്ഞു. അച്ചു പറഞ്ഞ സത്യമായിരിക്കോ? കാശിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? കാശിയുടെ കണ്ണുകൾ എന്നോട് പലതും പറയാതെ പറയുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും കാശിയോട് പ്രണയമാണോ? സുഭദ്രാമേ, എന്തോന്നും മിണ്ടാത്ത. അച്ഛ, അമ്മ എന്താ മിണ്ടാത്ത്? അല്ല, അച്ഛനും മിണ്ടില്ലേ? ഇതെന്താ രണ്ടാളും മൗനവ്രതാണോ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതെന്താ പറ്റിയത്? കാശി ചോദിച്ചു. നീ ഇതെന്താ മോനി കാട്ടിക്കൂട്ടുന്നൊക്കെ? നിനക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു, ഞങ്ങളോട് പറയായിരുന്നില്ലേ? ഞങ്ങളെല്ലാവരും എത്ര സന്തോഷത്തിലായിരുന്നു നീ കണ്ടതല്ലേ? നിനക്കൊരു ജീവിതം ഉണ്ടാവും പോകുന്നു പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അവനെല്ലാം നാടകമാണെന്ന് പോലും. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ പെങ്ങളെ ഞാൻ കെട്ടണമായിരുന്നു. അത്ര കാണത്തില്ലാത്തവനല്ല ഈ കാശിനാഥ് ശേഖർ. ചാകേണ്ടി വന്നാലും പെങ്ങളായി കണ്ടവളെ ഭാര്യയായിട്ട് കാണാൻ ഈ കാശിക്ക് മറ്റൊരു ജന്മെടുക്കണം. കാശി ദേഷ്യത്തോടെ പറഞ്ഞു. കുഞ്ഞനവൾ അത്ര ജീവനാ, അപ്പം അവൻ്റെ ചേട്ടനെന്ന നിലയിൽ ഞാൻ അവനെ സഹായിക്കണ്ടേ? അവൻ്റെ ലൈഫിൻ്റെ കാര്യമല്ലേ ഇതല്ലാതെ എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ലായിരുന്നു. ഓക്കെ, അതൊക്കെ ശരി. ഋഷിയുടെ ലൈഫ് നീ നേരാക്കിയപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ ലൈഫ് പോയി. നക്ഷത്ര മോൾ, അവളെക്കുറിച്ച് നീ ചിന്തിച്ചോടാ. അത് കേട്ടതും കാശി പെട്ടെന്ന് മൗനമായി. ചിന്തിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ നക്ഷത്ര ഇവിടുന്ന് പോവാനനുവദിക്കാതെ പിടിച്ചെടുത്തിയത്. അവൾക്ക് ചെക്കനെ തപ്പി കൊടുക്കാൻ നക്ഷത്രയുടെ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾ കേട്ടതല്ലേ? എല്ലാം നീ എപ്പോഴും ഒറ്റക്കല്ലേ തീരുമാനിക്കാറ്? അച്ഛനും അമ്മയായിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിട്ടും ഞങ്ങളോടൊന്ന് അഭിപ്രായം കൂടെ ചോദിക്കാൻ തോന്നിയില്ല. നടക്കട്ടെ, സുഭദ്ര പറഞ്ഞു. സോറി അമ്മ, പക്ഷെ ആ സമയത്തൊന്നും ചോദിക്കാൻ പറ്റിയില്ല, പെട്ടെന്നല്ല എല്ലാം തീരുമാനിച്ചത്. സോറി, ഇനിങ്ങനെ ഉണ്ടാവില്ല, എല്ലാം നിങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്യൂ. ഡാകാശി, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ പോകും ചെയ്യോ? ഇതെൻ്റെ മാത്രമല്ല, എല്ലാവരും ഇതുതന്നെ ആഗ്രഹിക്കുന്നു. നക്ഷത്രമോളെ ഈ വീട്ടിലെ മരുമകളായിട്ട് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കാതെ ഇങ്ങോട്ടേക്ക് തന്നെ നമുക്ക് കൊണ്ടുവന്നാലോ? അവളെ ഈ വീട്ടിലെ മൂത്ത മരുമകളായി, നിന്റെ ഭാര്യയായിട്ട്. അച്ഛാ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനെങ്ങനെയാ? എനിക്ക് നിങ്ങൾക്കറിയാവുന്നല്ലേ. എന്തറിയാന്ന്? എന്നോ പോയൊരു പെണ്ണിന് വേണ്ടി എന്നും എപ്പോഴും ഒറ്റത്തടിയായി ജീവിതം ഹോമിച്ച് ജീവിക്കാനാണ് നിന്റെ തീരുമാനം. അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ എന്തിനാ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്ന കാശി? അമ്മേ, കാശി ദേഷ്യത്തിൽ സുഭദ്രയെ വിളിച്ചു. അതെ, എന്റെ ജീവനും ജീവിതവും എല്ലാം അവള് മാത്രമാ. ഈ കാശിക്ക് ജീവനിലും ജീവിതത്തിൽ ഓരോ ശ്വാസത്തിൽ പോലും എന്നും അവള് മാത്രമേ ഉണ്ടാവൂ. അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതാർക്കും മാറ്റാൻ സാധിക്കില്ല. ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും താലി ചാർത്തിയില്ലെങ്കിലും അവൾ എന്റെ ഭാര്യ തന്നെയാണ്. എത്ര ദൂരേക്ക് പോയാലും മറക്കില്ല, ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അവൾ എങ്ങും പോയിട്ടില്ല, എന്റെ കൂടെ തന്നെ ഇടനെഞ്ചിൽ എന്നുകൊണ്ട്. ഒരിടുത്തി പോലെ നക്ഷത്രയുടെ ചെവിയിലേക്ക് ആ വാക്കുകൾ തുളച്ചു കയറി. നക്ഷത്ര പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് ഓടിപ്പോയി. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഡാ നക്ഷ, എന്ത് പറ്റിയടി? എന്ത് കാര്യം? എന്തിനാ കരയുന്നേ? അവൾ നക്ഷത്രയെ എണീപ്പിച്ചിരുത്തി കണ്ണീർ തുടച്ച് കാര്യം തിരക്കി. അവൾ വിങ്ങിപ്പൊട്ടി കേട്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. കാശി ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വെറുതെ ഓരോന്ന് ആശിച്ചു. എനിക്കല്ലേലും ഭാഗ്യമില്ല, കാശി ആ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഇപ്പോഴും കാശിയുടെ ഹൃദയത്തിൽ അവൾ മാത്രമേ ഉള്ളൂ. ഡാ, നീ വിചാരിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല. നീ അത് ഈ കരച്ചിലെത്തി സമാധാനമായിട്ടൊന്നും ഇരിക്കേ, നമുക്ക് നോക്കണം. സത്യം അറിയാതെ ഇങ്ങനെ നീ ചിന്തിക്കാതെ, അവൾ കണ്ണു തുടച്ച് പറഞ്ഞു. അതെ, നീ പറഞ്ഞ നേരാ, ഞാനെന്തിനെ കരയുന്നു? എനിക്കെന്താ അയാൾ ആര് സ്നേഹിച്ചാലും അയാൾ ആര് വേണേലും സ്നേഹിക്കട്ടെ, എനിക്കൊന്നുമില്ല. എന്നാലും എനിക്കറിയണം ആരെ കാശിയെ സ്നേഹിക്കുന്ന ആ പെണ്ണെന്ന്. അതിനെന്തായൊരു വഴി? നമ്മുടെ ശിവരാജ് ചേട്ടനല്ലേ? ചേട്ടൻ കാശിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നമുക്ക് ചേട്ടനോട് ചോദിക്കാം. നക്ഷത്ര അച്ഛനോട് പറഞ്ഞു. നോ, ഞാനൊന്നുമില്ല, അയാളുടെ അടുത്തോട്ട് ഇനി ഒറ്റയ്ക്ക് പോയാൽ മതി. എനിക്ക് അയാളെ കാണുന്നേ കലിയ, എനിക്ക് വേറെ പണിയുണ്ട്, അച്ഛു ദേഷ്യത്തോടെ പറഞ്ഞു. നക്ഷത്ര അച്ഛുവിനെ പുരികം പൊക്കി നോക്കി. എന്താണ് നിനക്ക് ശിവരാജ് ചേട്ടനായിട്ട് പ്രോബ്ലം? ഞാൻ കാണുന്നുണ്ട് രണ്ടാളെപ്പോഴും കീരിമ്പാൻ പോലെ.
ഏയ് ഇല്ലല്ലോ, ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ്. അല്ലേ, ഇങ്ങോട്ട് നോക്കച്ചു, എന്താ കാര്യം? നിന്നെ മുഖം വിളിച്ചു പറയുന്നുണ്ട് എന്തോ കാര്യമുണ്ടെന്ന്. എന്താന്ന് വേഗം പറഞ്ഞോ. അച്ഛൻ ചുണ്ടു വിളർത്തി. അതില്ലേ, അത് ഇവിടെ വച്ചല്ല, ഇവിടെ വച്ചെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇതിന് മുന്നേ ഒരു തവണ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ കാഴ്ച വല്ലാത്തൊരു കാഴ്ചയായി പോയി. നിനക്കറിയില്ലേ, അച്ഛൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാനല്ലായിരുന്നു എല്ലാ സാധനങ്ങളും മേടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഒരു ബേബി റോഡിന് നടുക്ക് നിൽക്കുന്നു. രണ്ടു വഴിയുള്ള റോഡായിരുന്നു അത്. അപ്പോൾ ഒരു കാർ ആ വാവക്ക് നേരെ വരുന്ന ഞാൻ കണ്ടു. വേഗം ഞാൻ ആ ബേബിയെ രക്ഷിക്കാൻ ഓടി. ബേബിയെ കയ്യിലെടുത്ത് മാറി. അപ്പോൾ അപ്പുറത്തെ റോഡിൽ നിന്നൊരു വണ്ടി വന്നു, പക്ഷെ ഞാനത് കണ്ടില്ല. അപ്പോൾ തന്നെ മറ്റൊരാൾ ബേബിയുടെ എൻ്റെ അടുത്ത് എത്തിയിരുന്നു. അയാൾ ബേബി എന്നെ നിഷ്പ്രയാസം തൂക്കിയെടുത്ത് റോഡിൻ്റെ മറുകരയിലേക്ക് ചാടി. ശേഷം അയാൾ ബേബിക്ക് വല്ലതും പറ്റിയെന്ന് അറിയാൻ കയ്യിലൊക്കെ നോക്കി. ശേഷം എന്നെയും നോക്കി. അപ്പോൾ തന്നെ ഞാൻ അയാളുടെ കരട് നോക്കിയിട്ടാണ് അങ്ങ് പൊട്ടിച്ചു. പക്ഷെ അയാളുടെ കരണത്തുനിന്ന് കൈയെടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചെവിക്കല്ല് പൊളിക്കുന്ന തരത്തിൽ ഒരടി അയാൾ എനിക്ക് കിട്ടും തന്നു. എനിക്ക് ചീരി വരുന്നു. എൻ്റെ അച്ഛൻ പൊളി. അല്ലെങ്കിൽ നീ ചെയ്ത് തെറ്റല്ലേ? അതൊരു ബോയിൻ്റെ കരണത്ത് നടുവോട്ടിൽ വെച്ച് അടിക്കേ, നിനക്ക് കിട്ടേണ്ടത് തന്നെയാ തല്ല്. നിർത്തിരി, നിന്റെ കൊലച്ചിരി ബാക്കി പറയട്ടെ. ആ വേഗം പറ. എന്നിട്ടെന്താ? എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവും, ഞങ്ങൾ രണ്ടും കൂടെ നാട്ടുറോട്ടിൽ നിന്ന് പൂര ചീത്തവിളിയായി, അടിയായി. കൊച്ചുങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നോക്കാൻ കൂടെ പഠിക്കണം. അല്ലെങ്കിൽ ഈ വക പരിപാടിക്കൊന്നും പോകരുത്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ തള്ളാ എന്ന രീതിയിൽ അവൻ സംസാരിച്ചു. ഞാൻ വിടും, ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അത് തന്നെ എനിക്കും പറയാനുള്ളത്, ബേബി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും പിള്ളേരെ നോക്കാമെന്ന്. അപ്പോഴേക്കും നാട്ടുകാരും മിക്കവരും കൂടിയിരുന്നു, പക്ഷേ ഞങ്ങളതൊന്നും അറിഞ്ഞില്ല. ചീത്തവിളിയുടെ ആ ഒരു പുകച്ചില് ഇതിന് ചുറ്റുമുള്ളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മക്കളെ, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇങ്ങനെ കുറച്ച് സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ വീടിച്ചെന്ന് പരിഹരിക്കേ. അവിടെ നിന്നൊരമ്മ ഞങ്ങളോട് പറഞ്ഞടി. ഞങ്ങൾ രണ്ടും വായുമ്പോളിച്ച് പരസ്പരം നോക്കി. അയ്യേ, ഈ മരക്കഴുത ഇവളിന്റെ ഭാര്യയോ? എന്നായി അവൻ നാട്ടുകാരോട്. ഇയാള്, അയ്യേ, ഈ ഹിപ്പോപൊട്ടാമസ് എന്റെ ഭർത്താവോ എന്ന് ഞാനങ്ങ് വെച്ച് കാച്ചി. വായിൽ വന്ന ചീത്ത ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിളി. എടിയടി ചീമ തവളെ, പോട 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 ചൊറി തവളെ, ചൊറി തവള നിന്റെ കെട്ടിയോൻ. എന്റെ കെട്ടിയോനെ പറഞ്ഞാറുണ്ടല്ലോ. പറയടി ചൂലെ, നിന്റെ കെട്ടിയോൻ കിഴങ്ങൻ ചൊറിത്തവള മരപ്പട്ടി കാട്ടുമറുത കാട്ടുമാക്കാൻ ഉണ്ടുണ്ടാക്കി. എന്തുണ്ടാക്കി? അവസാനം നാട്ടുകാർ ചെവിയിൽ കൈവച്ച് പോയി. ഒത്തിരി നേരത്തെ വഴക്കിന് ശേഷം ഞങ്ങൾ അപ്പോഴാ പെട്ടെന്ന് ബേബിയുടെ കാര്യം ഓർത്ത്. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചെറുക്കിനും പെണ്ണ് ആ കൊച്ചിനെടുത്ത് പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ രണ്ടും ഒരേ സ്വരത്തിൽ ചോദിച്ചു, നിങ്ങളാരാ ഈ ബേബിയുടെ? എന്തിനാ പിടിച്ചേക്കണേ ഇങ്ങ താന്ന്? ഏയ് ഹലോ, ഇത് ഞങ്ങളുടെ ബേബിയാ, നിങ്ങളാരാ? വാട്ട്, അപ്പൊ നീയോ? ഞങ്ങൾ രണ്ടും ഒരേ സ്വരത്തിൽ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടി ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ആ ബേബിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതായിരുന്നു. ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു, പക്ഷെ ഞങ്ങൾ രണ്ടും തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു ഇത് ഇയാളുടെ കുട്ടിയാണെന്ന്. ആ അയാൾ ഓർത്തത് അതെന്റെ കുട്ടിയാകുമെന്ന്. അതാ പറ്റിയത്, അച്ഛന്ന് പറഞ്ഞ് നെടുവീർപ്പെട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ നക്ഷത്ര പൂരെ ചിരി. അച്ഛനാണെങ്കിൽ ചമ്മി ഇഞ്ചി അടിച്ച് അണ്ണാനെ പോലെ മുഖമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അല്ലെടി, അപ്പൊ ശിവരാജ് ചേട്ടൻ എവിടെ? ഇതിൽ നീ അടികൂടിയതാണോ അതോ അടിച്ചതാണോ നിങ്ങൾക്ക് പ്രോബ്ലം? അല്ലെടി, ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായില്ല നക്ഷ? അത് ഞാൻ പറഞ്ഞില്ലേ, ബേബിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ടും തന്നെ ഇങ്ങോട്ടും കരണം പൊട്ടിച്ചൊരു പുള്ളി. അത് വേറെ ആരുമല്ല, നിന്റെ ശിവരാഗ് ചേട്ടൻ തന്നെയാ. എന്താ, ശിവരാഗ് ചേട്ടനോ? എന്റെ കടപുളി, അപ്പൊ ഇത്രയും വലിയ സംഭവം നടന്നിട്ടാണല്ലേ രണ്ടും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും മോള് എന്റെ കൂടെ ഇന്ന് കാശിയുടെ കഥകൾ അറിയാൻ വന്നേ പറ്റൂ. നക്ഷത്ര അവളെയും വലിച്ച ടെറസിലേക്ക് കൊണ്ടുപോയി. ശിവ അവിടെ ആകാശത്തേക്ക് നോക്കി എന്തൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ശിവരായിട്ടാ, എന്താ ഇവിടെ പണി? ഏയ്, ഞാൻ പഴയ ഓർമ്മകളിങ്ങനെ അയവിറക്കിയായിരുന്നു. വായിലുണ്ടായിരുന്ന നീളമേറിയ പച്ചപ്പുള്ളി വലിച്ചെറിഞ്ഞവൻ പറഞ്ഞു, അല്ല എന്താ നക്ഷത്രക്കുട്ടി ഈ വഴിക്ക്? അവൾ അവൻ്റെ അരികിലേക്ക് പോകാൻ നേരം അച്ഛുവിനെ കൂടെ കൂട്ടി. അവളെ കണ്ടത് അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഇവളെന്തിനെന്താ മുന്നിലേക്ക് വരുന്നത്? എനിക്കിവളെ കാണുന്നത് ദേഷ്യ. അയ്യാ, എനിക്ക് പിന്നെ തന്നെ കാണാൻ മുട്ടി മുട്ടി നിൽക്കുകയാണല്ലോ. നക്ഷ പറഞ്ഞോണ്ട് വന്നേ ഉള്ളൂ, ഞാൻ പോവാ. അച്ഛു ദേഷ്യത്തിൽ ഇത്രയും പറഞ്ഞ് പോവാൻ തുടങ്ങി. നിക്കച്ചോട്, ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടും. ശിവരാജേട്ട പ്ലീസ്, വഴക്കൊക്കെ നിർത്ത്, എനിക്ക് എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറഞ്ഞുതരാൻ പറ്റുമോ? എന്ത് കാര്യടാ, നീ ചോദിക്ക്, ഞാൻ പറയാം. അവൻ അപ്പോഴും അച്ഛനെ നോക്കി ഒരു പുച്ഛം വാരി വിതറി. തിരിച്ച് അച്ഛു അവനെ നോക്കി കൊഞ്ഞനും കുത്തി. ഏട്ടാ ഞാൻ അതില്ലേ കാ. നക്ഷത്രക്കുട്ടി എന്തിനെങ്ങനെ തപ്പിത്തളയുന്നത്? ഒപ്പണായിട്ട് പറഞ്ഞോ. ഞാനിന്നൊരു കാര്യം അറിഞ്ഞു, കാശിയേട്ടനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അതാരാ പെണ്ണ്? ആ പെണ്ണിന് പേരെന്താ ഏട്ടനറിയോ?
പെട്ടെന്ന് ശിവയുടെ ഉള്ളിൽ ഷോക്ക് ഏറ്റതുപോലെയാണ് അനുഭവപ്പെട്ടത്. എനിക്കറിഞ്ഞുകൂടാ, വേറെ വല്ലതും ചോദിച്ചോടാ, ഇത് വേണ്ട, എനിക്കറിയില്ല. നക്ഷത്രിയുടെ മുഖത്ത് നോക്കാൻ ശിവ പറഞ്ഞു. അല്ല, ഏട്ടനറിയാം, എല്ലാം എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും അറിയാം ഈ വീട്ടിൽ, എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ. പക്ഷെ ആരും പറയില്ല എന്നോട്. എന്തുകൊണ്ട്? ആരെങ്കിലും പറയാൻ തുടങ്ങിയ കാശിയത് സ്റ്റോപ്പ് ചെയ്യും. പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് മാത്രം എന്താ കാശിയുടെ ലൈഫിൽ സംഭവിച്ചത്? പ്ലീസ്, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഋഷിരാഗേട്ട് എന്നോട് പറയും, പറ പ്ലീസ്. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, നീ കേട്ട സത്യമാണ് നക്ഷത്ര. കാശിയൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവൻ്റെ പ്രാണനേക്കാൾ അപ്പുറം അവൻ്റെ ജീവനും ജീവിതവും എല്ലാം അവളിലായിരുന്നു. ഇന്നീ കാണുന്ന കലിപ്പനില്ലേ, ഇതിനപ്പുറം കലിപ്പനായിരുന്നു അവൻ. ആ കലിപ്പ് മാറ്റിയെടുക്കാൻ അവൾക്ക് സാധിച്ചു. അവൻ്റെ സർവ്വ അവളായി മാറിയിരുന്നു. അവളില്ലാതെ ഒരു നിമിഷം പോലും അവന് ജീവിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇരു ശരീരമാണെങ്കിലും ഒരേ ആത്മാവായിരുന്നവർ. എന്തോ, നക്ഷത്രയുടെ മിഴികൾ ആ നിമിഷം നിറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.